மை சேனல் யார் ஆன்லைன் ടീച്ചർ മാക്രോ ഇക്കണോമിക്സിലെ ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്ങിന് ഒരു ക്വിക്ക് റിവിഷൻ നമുക്ക് നോക്കാം. പിന്നെ മക്കളെ നമ്മുടെ 199-ൻ്റെ ക്രിസ്മസ് എക്സാം ബാച്ച് നിലവിൽ റണ്ണിംഗ് ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴ്ക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഹൈ പ്ലസ് ടു ക്രിസ്മസ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സോ നോക്കാം, നമ്മൾ മുന്നേ മൈക്രോയുടെ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്, മാക്രോയുടെ മുന്നത്തെ ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് ദി മോണിറ്ററി അതോറിറ്റി, ഒരു കൺട്രിയുടെ മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റിയെ നമ്മൾ ഹൈ പവേർഡ് മണി എന്നാ പറയാം. സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറുന്ന സിസ്റ്റം ബാർട്ടർ സിസ്റ്റമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്പെക്കുലേഷൻ എന്ന് പറയും, ഡിമാൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആകും. അതിനെന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി ട്രാപ്പാണ്. മണിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, മണിയുടെ ഫങ്ഷൻസ് എന്താണ്? മണി എന്ന് പറയുന്നത് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ഒരു എക്സ്ചേഞ്ച്, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന് പകരമായിട്ട് മണി യൂസ് ചെയ്യുന്നു. മണി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു കേടും കൂടാതെ. പിന്നെ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ മെഷർ ഓഫ് വാല്യൂ, ഇതെന്ന് പറയുന്നത് നമുക്കൊരു അളവ് കോലായിട്ട്, എല്ലാതിൻ്റെയും ഒരു അളവ് കോലായിട്ട് മണി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്, ഫ്യൂച്ചറിലേക്കുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ സാധ്യമായത് ഈ മണിയുടെ ഈ ഒരു വരവോട് കൂടിയിട്ടാണ്. ദെൻ സി ആർ ആർ എന്ന് പറയുന്നത് 0.5 ആണെങ്കിൽ മണി മൾട്ടിപ്ലയർ എത്രയും, മണി മൾട്ടിപ്ലയർ കാണാൻ 1/CRR ചെയ്താൽ മതി. 1/0.5, അതായത് 2 ആണ് മണി മൾട്ടിപ്ലയർ. ദെൻ ബാങ്ക് റേറ്റ്, ബാങ്ക് റേറ്റിന് എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ബാങ്ക് റേറ്റ് ഇൻക്രീസ് ആകും, അതേസമയം ഡിഫ്ലേഷൻ വരുമ്പോൾ ഡിക്രീസ് ആകും. ഇനി ഡിഫ്ലേഷൻ വരുന്ന സമയത്ത് സി ആർ ആറിനൊക്കെ എന്ത് സംഭവിക്കും, സി ആർ ആറും കുറയും. ഡിഫ്ലേഷൻ വരുമ്പോൾ ആർ ബി എന്ത് ചെയ്യും, സി ആർ ആർ കുറയ്ക്കും. ദെൻ അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, OMOs ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇൻഫ്ലേഷൻ്റെ സമയത്ത് സെക്യൂരിറ്റീസ് എല്ലാം സെല്ലെയാണെങ്കിൽ ഡിഫ്ലേഷൻ്റെ സമയത്ത് അതെല്ലാം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ എന്താ, ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് ഇല്ല, അതായത് രണ്ട് ആവശ്യങ്ങൾ ഒരുമിച്ച് ഒത്തുചേരാറില്ല, കോമൺ മെഷർ ഓഫ് വാല്യൂ ഇല്ല, പൊതുവായ ഒരു അളവ് കോലില്ല, സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ് ഇല്ല, പിന്നെ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇത് ഡിവൈഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ദെൻ മണിയുടെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് മോട്ടീവ്സ് ഫോർ ഡിമാൻഡ് ഫോർ മണി, മൂന്ന് മോട്ടീവാണുള്ളത്, ട്രാൻസാക്ഷൻ മോട്ടീവ്, ദെൻ പ്രിക്വേഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. പ്രിക്വേഷണറി മോട്ടീവ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മണി കയ്യിൽ പിടിക്കുക, അതാണ് പ്രിക്വേഷണറി മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് മീറ്റ് ചെയ്യാൻ ആളുകൾ കയ്യിൽ ക്യാഷ് പിടിക്കുന്നത്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് പർപ്പസിലൂടെ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ കയ്യിൽ പൈസ കരുതാറുണ്ട്, അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിന്. അപ്പോൾ അത് നമ്മളൊരു ഗ്രാഫിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം എത്തി, ഇവിടെ മിനിമം എത്തി. മിനിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഡിമാൻഡ് കവ് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് പോകുള്ളൂ. ആ സിറ്റുവേഷനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് 2 മാർക്കിന് വരയ്ക്കാൻ ചോദിക്കും കേട്ടോ. ദെൻ മണി സപ്ലൈയുടെ മെഷേഴ്സ് എന്തൊക്കെയാണ്, മണി സപ്ലൈയുടെ മെഷേഴ്സ് ഇത് കാണാതെ പഠിക്കണം. M1, M2, M3, M4 എന്നതിൻ്റെ ഇക്വേഷൻ, M1 CU + DD, M2 കാണാൻ M1 + സേവിങ്സ് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്, M3 കാണാൻ M1 + നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്, M4 കാണാൻ M3 + സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ്. ഓക്കെ, ഇതിൽ M1, M2 നാരോ മണിയും M3, M4 ബ്രോഡ് മണിയുമാണ്. M3 അഗ്രഗേറ്റ് മണി റിസോഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് പഠിക്കേണ്ട 1-2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. RBI ഫങ്ഷൻസ് പഠിക്കണം, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് പഠിക്കണം, RBI ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. RBI ഫങ്ഷൻസ് പറഞ്ഞാൽ കറൻസി ഇഷ്യൂ ചെയ്യുക, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക, ഗവൺമെൻറ്റിന് ഫണ്ടിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ബാങ്കർ ടു ദ ഗവൺമെൻറ് ആയിട്ട് നിൽക്കുക, ഫോറിൻ എക്സ്ചേഞ്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും RBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെതല്ല പിന്നെ നമ്മൾ പഠിക്കേണ്ടത് RBI ടൂൾസ് ആണ്. മോണിറ്ററി പോളിസിക്ക് വേണ്ടിയിട്ട് RBI യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ടൂളുകളുണ്ട്. CRR ആണ് അതിലൊന്ന്. CRR കൂടുതൽ മണി സപ്ലൈ വേണം, മണി സപ്ലൈ ഒത്തിരി ആകണം എന്നുള്ള സമയത്ത് എന്തെങ്കിലും CRR കുറയ്ക്കും, അപ്പോൾ കൂടുതൽ മണി സപ്ലൈ വരും. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, മാർക്കറ്റിലേക്ക് ഒരുപാട് പൈസ ഇറങ്ങി ചെല്ലണം എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും, RBI മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യും, സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് RBI കയ്യിലേക്ക് പോകും, RBI നിന്ന് മണി ഓപ്പൺ മാർക്കറ്റിലേക്ക് വരും. പിന്നെ ബാങ്ക് റേറ്റ്,
ബാങ്ക് റേറ്റിലും ചേഞ്ചസ് കൊണ്ടുവരും. മണി സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ റിവേഴ്സ് റെപ്പോ റേറ്റ് ഇതെല്ലാം എന്ന് പറയുന്നത് RBI മോണിറ്ററി പോളിസിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ടൂൾസാണ്. സോ ഇതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.